നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും കോൺഗ്രസിനുള്ളിൽ തമ്മിലടി. സി പി എം പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസ് നേതാക്കന്മാരായ ശശി തരൂരിനും കെ വി തോമസിനും രമേശ് ചെന്നിത്തലയ്ക്കും സെമിനാറിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ സെമിനാറിൽ പങ്കെടുക്കാൻ കെ പി സി സി വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ ശശി തരൂർ വ്യക്തമാക്കിയത് ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പങ്കെടുക്കുന്ന കാര്യം സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്യുമെന്നുമാണ്. അതേസമയം നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിൽ തെറ്റില്ല, ജനാധിപത്യ വിരുദ്ധ ചേരിയിലുള്ളവർ ചർച്ചകളിൽ ഏർപ്പെടണമെന്നും തരൂർ വ്യക്തമാക്കി. എന്നാൽ അതിനെ ആരും വിലക്കേണ്ട കാര്യമില്ലെന്നാണ് തരൂരിന്റെ അഭിപ്രായം. എന്നാൽ വീണ്ടും അതിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ. സി പി എം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചിട്ടുള്ള സെമിനാറിൽ നേതാക്കൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയാണ്. കെ പി സി സിയുടെ വിലക്ക് ലംഘിച്ച് സി പി എമ്മിന്റെ സെമിനാറിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പങ്കെടുത്താൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. കേരള വിഷയത്തിൽ അടക്കം സി പി എം ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുകയാണ്. വലിയ ജനസമൂഹം ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ സെമിനാറിൽ പോകുന്നത് വിലക്കിയത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയാണ് തീരുമാനമെന്നാണ് സുധാകരന്റെ വിശദീകരണം. സോണിയാഗാന്ധിയുടെ അനുമതി ഉണ്ടെങ്കിൽ പോകട്ടെ എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സി പി എം പാർട്ടി കോൺഗ്രസിലെ സെമിനാറുകളിലേക്ക് കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും കെ വി തോമസും എന്നിവർക്കാണ് ആദ്യം ക്ഷണം ലഭിച്ചത്. മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലെ സെമിനാറിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിൽ സെമിനാർ വേദിയിലേക്കാണ് കെ വി തോമസിനും ക്ഷണം ലഭിച്ചത്. എന്നാൽ സി പി എം സെമിനാറുകളിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി നിർദ്ദേശം നൽകിയത്. എന്നാൽ സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ പാർട്ടി വിലക്കില്ലെന്നും പങ്കെടുക്കരുതെന്ന കെ പി സി സി നിർദ്ദേശം കിട്ടിയില്ലെന്നുമാണ് തരൂർ അറിയിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും തരൂർ പറയുന്നു. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ മുന്നറിയിപ്പ്. കോൺഗ്രസിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്നാരോപിച്ച് മാസങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ് കെ വി തോമസ്. വികസന കാര്യങ്ങളിൽ പാർട്ടിക്ക് അതീതമായി നിലപാടെടുക്കുകയും പിണറായിയെ പൊതുവേദിയിൽ പോലും പ്രശംസിക്കാനും മടി കാണിക്കാത്ത നേതാവാണ് ശശി തരൂർ. എന്നാൽ സി പി എമ്മിന്റെ ഈ നീക്കം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ അത്ര ദഹിച്ചിട്ടില്ല.